ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സ് എടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ ഇത് ക്ലോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് കട്ട് ചെയ്ത് കളയാം. സൈഡിലത്തെ ഫ്ലിപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പുതിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഡെക്കറേഷൻ പേപ്പറാണ് എടുത്തേക്കണേ. നമ്മൾ ഫുള്ളും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് പാർട്ടീഷൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്ലിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അളവ് നോക്കി കട്ട് ചെയ്ത് വെക്കാം. അളവെടുത്ത് ഫ്ലിപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി അതുമേ ഈ പ്രസൻറ്റേഷൻ കവറ് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒട്ടിക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്പൊക്കെ പ്രസൻറ്റേഷൻ കവർ കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർഡ്ബോർഡ് ബോക്സിന് പ്ലേസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇന്നത്തെ ഈ ക്രാഫ്റ്റ്? ഇന്നത്തെ ഈ ക്രാഫ്റ്റ് ഒരു മൾട്ടിപർപ്പസ് ഓർഗനൈസറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം വെച്ച് സൂക്ഷിക്കാം. അല്ലെങ്കിൽ കുട്ടികളുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കളർ പെൻസിൽ, ഡ്രോയിങ്സിൻ്റെ എക്യുപ്മെൻറ്റ്സ്, ആ കാര്യങ്ങളെല്ലാം ഇട്ട് സൂക്ഷിക്കാം. കിച്ചണിക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബൈ.